കൊറോണ കേസസ് ഒക്കെ നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകളും യാത്രകളൊക്കെ ഒഴിവാക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജെനോമി 393 എന്ന് പറയുന്ന ഈ മെഷീന്റെ റിവ്യൂ ആണ്. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി മനസ്സിലാവും. ബാക്കി ഞാനൊരു 4 to 5 months ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയ ഇതിന്റെ ഗുണങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ്സ്, ഇതിൽ ഒരുപാട് സ്റ്റിച്ചിങ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എല്ലാം കാണിക്കില്ല, പക്ഷെ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഐഡിയൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ ഇതിൻ്റെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഞാൻ യൂസ് ചെയ്ത പല കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെഡൽ ഇതിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്, മോട്ടറിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലാണ് മോട്ടർ വർക്ക് ആവുള്ളൂ. ഇനി ബോബിനിൽ ഈ മെഷീൻ യൂസ് ചെയ്തിട്ട് നൂലെങ്ങനെ ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂലിൻ്റെ റോള് വന്നിട്ട് സ്പൂൾ പിന്നിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ബോബിനിൽ ചെറിയൊരു ഹോൾ ഉണ്ടാവും, ചെറിയൊരു ഐ ഹോൾ ഉണ്ടാവും. അതുവഴി നൂല് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഒറ്റ ചുറ്റൽ അതിൽ ഓൾറെഡി കൊടുത്ത് വയ്ക്കുക. എന്നിട്ട് ബോബിൻ വിൻ്ററിൽ ഇട്ടിട്ട് അതൊന്ന് ലോക്ക് ചെയ്യുക. ഇതാ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഇതിലിങ്ങനെ ചുറ്റിയെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പെഡൽ ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ള് ചുറ്റി കിട്ടും. എത്ര ആവശ്യമുണ്ടോ അത്രയും രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ബേസിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. ഇനി ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുക, എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോബിനിൽ നൂല് ചുറ്റിയെടുക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ബോബിൻ കേസിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതാ ഈ ഒരു പാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഈ ഒരു ലിവർ ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അത് അതിൽ ഇരുന്നതിന് ശേഷം, ആ ഒരു ഹോളിൽ ഇരുന്നതിന് ശേഷം ആ ഒരു ലിവർ വിട്ട് കൊടുക്കുക. എന്നിട്ട് ഒറ്റ അമർത്തല്, ജസ്റ്റ് ഒരു ടിക്ക് എന്നുള്ളൊരു സൗണ്ട് വരും. കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലൈഡ് പ്ലേറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി മേൽനൂല് എങ്ങനെ ഇടാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നൂല് നമ്മൾ സ്പൂൾ പിന്നിൽ ഇട്ടതാ ഇതിലെ എടുത്തിട്ട് ഈ കാണുന്ന പോർഷനിൽ കൂടെ ആദ്യം ഫുള്ള് താഴേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അത് റിവേഴ്സായിട്ട് അതിനെ ചുറ്റിയിട്ട് അതിനെ വട്ടമിട്ടിട്ട് മേലേക്ക് തിരിച്ചെടുക്കണം. ഇതാ ഈ കാണുന്ന പോലെ ഇങ്ങനെ മേലേക്ക് എടുത്തിട്ട് വരണം. മേലേക്ക് എടുത്തിട്ട് അവിടെ ഒരു ടേക്കപ്പ് ലിവർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ലിവറിൻ്റെ ഉള്ളിലേക്ക് നൂലെടുത്തിട്ട് പുറത്തേക്ക് വലിക്കണം. കണ്ടോ, ഈ ഒരു ഹോളിൽ കൂടെ അതിങ്ങനെ ചുറ്റിയെടുത്ത് പുറത്തേക്ക് എടുക്കണം. ഇനി ഇത് നേരെ താഴേക്ക് വരിക. ഈ ഒരു ഹോൾഡിൽ ഇടുക, നെക്സ്റ്റ് ഹോൾഡ് കണ്ടോ ഇവിടെ ഈ സെക്ഷൻ കണ്ടോ അവിടെ ഇടുക. ദെൻ ഇവിടെ ഒരു കൊളുത്തുണ്ട് നമ്മളുടെ ബ്ലൗസിൻ്റെയൊക്കെ കൊളുത്ത് പോലെ, കണ്ടോ ആ കൊളുത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലിട്ട് നൂല് കോർത്ത് കൊടുക്കുക. ഈ നൂല് കോർക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നൂല് ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും പൊട്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കുള്ളൂ, കെട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടിനൂല് താഴെ നിന്ന് എടുത്തില്ലെങ്കിലും ഇത് കെട്ടുപിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പതുക്കെ ഒന്ന് ചുറ്റി കൈകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിയിട്ട് അടിനൂല് അതിൽ നിന്ന് പതുക്കെ മേലോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം നൂലിട്ടാലും അടിനൂലിട്ടാലും നമ്മൾ ഇതിങ്ങനെ എടുത്ത് ആ നൂല് പുറത്തേക്ക് വലിച്ചിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ ഫുള്ളായിട്ട് വലിച്ചെടുത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ സ്റ്റിച്ച് പിടിക്കില്ല, കെട്ട് പിടിച്ചിട്ട് കെട്ട് കട്ട കട്ടയായിട്ട് വരും. ഇന്ന് നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നോബുണ്ടല്ലോ വിഡ്ത്തിൻ്റെ, ഈ നോബിൽ സെക്കൻഡ് ഡോട്ട് കൊടുക്കുന്നുണ്ട്, അതാണ് സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ സെക്കൻഡ് നോബുണ്ട്, അതായത് ഡിസൈൻ നോബാണ് അത്, അതിൽ എയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തേർഡ് നോബുണ്ട്, അത് ലെങ്ത്തിൻ്റെ ആണ്, അതിൽ നമ്മൾ 0, 1, 2 വെക്കേണ്ടത്. ഇങ്ങനെ ഇതാണ് നമ്മുടെ കറക്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ, നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ള ഡിസൈൻ സെലക്ട് ചെയ്ത് വെക്കേണ്ടത്, സെറ്റിങ്സ് ചെയ്ത് വെക്കേണ്ടത്.
ഈ മൂന്ന് നോബ്സ് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏകദേശം 24 ഡിസൈൻസ് ഇതിൽ സ്റ്റിച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എല്ലാം നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ സാധാരണ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിന് ലോക്ക് ഇടാനും റിവേഴ്സ് ഇടാനും ഒരു റിവേഴ്സ് ബട്ടൺ ഉണ്ട്, ദാ ഈ കാണുന്നതാണ്. അതിട്ടിട്ട് നമ്മൾ റിവേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഇതുപോലൊരു ത്രെഡ് കട്ടർ ഇതിലുണ്ട്. ഇപ്പോൾ വരുന്ന പുതിയ മെഷീൻസിൽ പലതും ഇങ്ങനെയുണ്ട്, പക്ഷേ പഴയ മെഷീൻസ് യൂസ് ചെയ്തവർക്ക് ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാ കണ്ടോ, പെർഫെക്റ്റ് സ്റ്റിച്ചാണ് ഇതാ ഇവിടെ ഞാൻ കെട്ടിട്ടത്, കണ്ടോ റിവേഴ്സ് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് സ്റ്റിച്ചാണ്. നമുക്ക് ഇത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും ലോക്കിംഗ് മെഷീൻ മാതിരിയല്ല, ഈ ഒരു വിഡ്ത്തിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം, അതായത് വിഡ്ത്തിൻ്റെ ഈ ഒരു നോബ് ഫുള്ളിലേക്ക് ഇടാം. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മളുടെ ഡിസൈനിൽ എ കൊടുക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്നതുകൊണ്ട് സിക്സാഗ് പോലുള്ള ഒരു സ്റ്റിച്ചിങ്, ആ സിക്സാഗ് പോലുള്ള സ്റ്റിച്ചിങ് ആണ് അപ്പോൾ വരിക. അപ്പോൾ നമുക്ക് ആ സിക്സാഗ് വെച്ചിട്ട് നമ്മളുടെ ഡ്രസ്സുകളുടെ ഉൾഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുമ്പ് ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ കടയിൽ ഇൻ്റർലോക്ക് മെഷീൻ വെച്ച് ലോക്ക് ചെയ്യില്ലേ, അതേപോലെ ലോക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഈ വിഡ്ത്തിൻ്റെ നോബ് ചെറുതാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ബട്ടൺ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു റിവേഴ്സ് അടിച്ച് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, ബട്ടൺ ഹോളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ദാ ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, അപ്പം ഞാനിവിടെ നന്നായി കട്ട് ചെയ്ത ബട്ടൺ ഹോൾ പോലെ അടിച്ചെടുത്തിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലാക്കി റൗണ്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബട്ടൺ ഹോളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ബട്ടൺ ഹോൾ അടിക്കാൻ വേണ്ടി പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ കുഞ്ഞുടുപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഈ ഇതേ ഒരു സ്റ്റൈലിൽ സിക്സാഗ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓവർലോക്കായിട്ട് ചെയ്യില്ല, അതേപോലെ ഏകദേശം വരും. ഈ ഒരു പോർഷൻ ഉണ്ട്, ഇത് ഇങ്ങനെയുള്ള പോർഷൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഇതുപോലെ ഉള്ള ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ എ ഉണ്ടല്ലോ അത് ഇവിടെ സെലക്ട് ചെയ്തതാണ്. ഈ ഈ ഒരു ഫ്ലവർ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിട്ടതിന് ശേഷം ഈ ഒരു ടൂയിലേക്ക് ഇട്ടതിന് ശേഷം ബി ഉണ്ടല്ലോ, ബി കണ്ടോ, ഈ ബി ഇട്ടിട്ട് ചെയ്തതാണ് കണ്ടോ. ഇത് ചെറിയൊരു ഫ്ലവർ പോലെ. അപ്പോൾ നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കിത് ഭയങ്കര ഈസിയിൽ നമുക്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്തെടുക്കാം ഇതിൽ കണ്ടോ. ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ മൂന്നെണ്ണം ഒരേപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലവറായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് നീളത്തിലാണ്, ഇത് നീളത്തിൽ നമ്മൾ ഒരുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്റ്റിച്ചാണ് വരുന്നത്. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ നീളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിലെല്ലാം അതും മാറി മാറി എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് യൂസ് ആവും. അല്ലാത്ത പക്ഷം നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു സ്റ്റിച്ച് മാത്രമാണ് നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യം. പിന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഇത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് എന്താ, ഈ വിഡ്ത്തിൽ സീറോയിലിടാം, എയിലിടാം, അതുപോലെ ഇവിടെ ലെങ്ത്തിൽ രണ്ടിടാം. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഈ സ്റ്റിച്ച് കിട്ടും, ഈ ഒരു സ്റ്റിച്ച് മാത്രം. പിന്നെ നമുക്ക് ലോക്ക് ചെയ്യേണ്ട സമയത്ത് ഇത് മാത്രം ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇത് മാത്രം നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യാം. ഇത്ര മാത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്ര മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇത് എൻ്റെ വേറെ എന്ത് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നല്ല സ്പീഡാണ്, സാധാരണ മെഷീനേക്കാളും നല്ല സ്പീഡാണ് ഇതിന്. ഇത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ 2 മിനിറ്റ് സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണത് ഇതിൽ 1/2 സെക്കൻഡ് കൊണ്ട് അല്ല 1/2 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ബോഡി ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ വരുന്നത് ഈ വൈറ്റ് കളറിൽ കാണും, ഇത് നല്ല മെറ്റാലിക്കാണ്, ഇത് പെട്ടെന്നൊന്നും ഇതാകില്ല, ഇത് താങ്ങാൻ തന്നെ പറ്റില്ല. പിന്നെ നമ്മൾ തുണി ഇട്ട് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ ഒരു തുണി ഇട്ട് കൊടുക്കുന്നുണ്ടോ, അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷൻ പ്ലാസ്റ്റിക്കാണ് ഈ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ പ്ലാസ്റ്റിക് നമുക്ക് ഇങ്ങനെ ജെർക്ക് ചെയ്യും, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജെർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ താഴിട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന് ജെർക്ക് ചെയ്യും. ജെനോമി 393 ഈ മെഷീന് 3-4 ഫൂട്ടറുകളുണ്ട്. അത് ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫൂട്ടറുകൾ മാറ്റിയിടാം പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ.
അതുപോലെ സിബ് വെക്കുമ്പോഴൊക്കെ നമുക്ക് ഫൂട്ടറുകൾ മാറ്റിയിടാം. അതുപോലെ തന്നെ 24 സ്റ്റിച്ചസ് ആണ് ഇതിൽ വരുന്നത്, 24 ഡിസൈൻസ്. ഈ ഒരു 3 നോബ് വെച്ചിട്ട് നമുക്ക് ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻസ് പല ഡിസൈൻസ് 24 ഡിസൈൻസ് ഉണ്ടാവും ഇതിൽ. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ, അതായത് നമുക്ക് പുറത്തേക്കാണെങ്കിലും തയ്ച്ച് കൊടുക്കുന്നവരാണ്, അപ്പോൾ വീട്ടിലിരുന്ന് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത്. നല്ല കട്ടിയുള്ള ക്ലോത്ത്സ് ഇതിൽ വെക്കാൻ പറ്റില്ല എന്നാണ് ഞാനത് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞത്. സ്റ്റിൽ ഞാൻ 2 ലെയർ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത്, കൊച്ചു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ അത്രയും പെർഫെക്റ്റ്ലി ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ 24 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. അപ്പോൾ 24 സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദെൻ ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി.